നമസ്കാരം. ശരീരത്തിലെ കൊഴുപ്പിനെ എരിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സലാഡ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്നത് ലെറ്റ്യൂസാണ്. ചൈനക്കാരൊക്കെ അവരുടെ ഏത് തരം ഭക്ഷണത്തിലും ചേർത്തി കഴിക്കുന്നതാണ് ലെറ്റ്യൂസ്. ഇത് നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന ആ ഒരു ബാഡ് എഫക്റ്റൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ശരീരത്തിൽ ഭക്ഷണത്തോടൊപ്പം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൊഴുപ്പിനെ എരിച്ച് കളയാനായിട്ട് സഹായിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളാണ് കൂടുതലും മസാലയൊക്കെ ചേർത്ത് ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാരും അല്ലെങ്കിൽ ചൈനക്കാരൊക്കെ അവരുടെ ഏതൊരു ഭക്ഷണം ബാലൻസ് ചെയ്താണ് കഴിക്കുന്നത്. അവരുടെ ഭക്ഷണ രീതി നമുക്ക് കുറച്ച് അപരിചിതമായി തോന്നുമെങ്കിലും അവർ വളരെ ഹെൽത്തി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതായത് ചേരേണ്ടത് ചേർത്താണ് അവർ കറക്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ലെറ്റ്യൂസൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സവാള, ഇത് നമ്മുടെ സലഡിലെ ഒരു മെയിൻ ഐറ്റമാണ്. സവാളയും നമ്മുടെ ശരീരത്തിലുള്ള ദഹന പ്രക്രിയയൊക്കെ എളുപ്പമാക്കാനും അതുപോലെ തന്നെ കൊഴുപ്പിനെ കളയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ റോ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണ സവാള എടുക്കുന്നുള്ളൂ. ചൈനക്കാരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ലെറ്റ്യൂസ് സലാഡുണ്ട്. അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, ലെറ്റ്യൂസ് മാത്രം ഉപയോഗിച്ചിട്ട്. അത് ഭക്ഷണത്തോടൊപ്പം ഒക്കെ അവർ കഴിക്കുന്നതാണ്. റൈസ് ബോൾസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശരീരം ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, വളരെ സ്ലിമ്മാണ് അവർ. അപ്പോൾ നമ്മൾ ഇനി ഒരു കഷ്ണം തക്കാളിയും കൂടി അരിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം മതിയാവും. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലോട്ട് ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ടേസ്റ്റിന് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഉപ്പ് നമ്മൾ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർ ഉപ്പ് കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് ചില്ലി സോസാണ് ഈ ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മറ്റേ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് മാത്രം ചേർത്തിട്ട് കഴിക്കാം, എന്നാലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ് റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിക്കകത്ത് വെച്ചും അതുപോലെ ചോറിനൊപ്പമൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അല്പം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല. നമുക്ക് ദഹനത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വയറിങ്ങനെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ചില ആളുകൾക്ക് ഈ ബീഫൊക്കെ കഴിച്ചു കഴിയുന്ന സമയത്ത് തലവേദന വരാറുണ്ട്. അതിലൊരു പ്രത്യേകതരം നെയ്യാണുള്ളത്. അപ്പോൾ അത്തരം സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല കൂടെ ഇതും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഈ ഒരു സലാഡ് ഉൾപ്പെടുത്തി നോക്കുക, കുറച്ച് ദിവസം കഴിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.